ഹായ് ഫ്രണ്ട്സ്, ഓൺലൈൻ ഫാബ്രിക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഒരു കാണുന്ന സ്പേസിൽ ടി വി സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ഫുൾ ബോക്സ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അതായത് ഇത് ഫുൾ വർക്ക് കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അളവെടുത്തിട്ടുണ്ട്. വീതി 15, അതേപോലെ തന്നെ പ്രൊജക്ഷൻ 15 നമ്മളിതിൽ കൊടുക്കുന്നത്. ആ ഫുൾ ഒരു ബോക്സിൻ്റെ 76 ഹൈറ്റ് വരുന്നത്. ഈ ചെറിയ ബോക്സിൻ്റെ നമ്മൾ 2 കൊടുത്തിട്ടുള്ളത്. അതിൻ്റെയും പ്രൊജക്ഷൻ വന്നിട്ട് 15, അതേപോലെ തന്നെ വീതി വന്നിട്ട് 60 നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമ്മൾ മൊത്തമായിട്ട് കറക്റ്റായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതാണ് അതിന് യൂസ് ചെയ്യുന്നത്. 1.5x1.5 സ്ക്വയറാണ് ഇതിൽ ബോക്സ് അടിക്കാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ജെ സ്ക്വയർ വെച്ചിട്ടാണ് ഇതിൽ ഫുള്ള് ഡോറുകളെല്ലാം അടിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ കട്ടിങ്ങാണ് കാണിക്കുന്നത്. കട്ടിങ്ങൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചതാണ്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ കുറേശ്ശെയാണ് ഇതിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ, ഈ ഇതേപോലെയുള്ള വീഡിയോകൾ ഈ വർക്കിൻ്റെ ഇത് പഠിക്കേണ്ടവർ മാത്രം ഫുള്ളായിട്ട് കാണുക. ബാക്കിയുള്ളവർക്ക് അറിയാവുന്നവർക്ക് സ്കിപ്പ് ചെയ്തിട്ട് പോകാവുന്നതാണ്. ഇപ്പോൾ നമ്മളത് ആ 1.5x1.5 ഇത് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ താഴെ വരുന്ന ആ ബോക്സിൻ്റെ ഇതാണ് ഇപ്പോൾ ഫുള്ളായി കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളിതിൽ ആ ബോക്സിൻ്റെ കട്ടിങ് ചെയ്യുന്നത് നമ്മൾ ഒരു കോർണറിൽ നിന്ന് 3 എടുക്കാം എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അതേ മെത്തേഡിലാണ് നമ്മൾ ഈ ബോക്സ് ഫുള്ള് സെറ്റ് ചെയ്യുന്നത്. കുറേ പേർക്ക് ഇത് ഡൗട്ട് ഉണ്ടാവും, ഇത് സ്ട്രോങ് ഉണ്ടാവുമെന്ന്. നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ബോക്സ് അടിച്ചു കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മളത് ആ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡിവൈഡ് ചെയ്യാൻ, ഇതിൻ്റെ ഡോറ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മളിതിൽ ഡോറ് വെക്കുന്ന ഉള്ളളവ് 15, അതായത് 40 ഡോറിൻ്റെ അളവ്. നമുക്കൊരു 16 വരും നമുക്കൊരു ഡോറിൻ്റെ അളവ്. അപ്പോൾ നമുക്ക് ഷീറ്റുകൾ വേസ്റ്റ് പോകാണ്ട് കിട്ടും. 16, അതായത് 15 ഉള്ളളവാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഡോറ് കട്ട് ചെയ്യുമ്പോൾ 16x1.8 വരും. അപ്പോൾ നമുക്ക് അതിൽ ഷീറ്റ് വേസ്റ്റ് വരില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഡോറിൻ്റെ അളവ് കറക്റ്റായി ഈക്വലാക്കി എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു ചോട്ടിൽ നമ്മൾ 5 അതേപോലെ തന്നെ ഒരു ഡ്രോയാണ് ഇതിൽ കൊടുക്കുന്നത്. അത് ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ മൊത്തം രണ്ട് പീസിന് നമുക്ക് ഒരേപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ക്ലീറ്റ് വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 1.25 ക്ലീറ്റാണ്, 1.5 സ്ക്രൂവാണ്. നമ്മൾ സ്റ്റാർ സ്ക്രൂ ചെയ്തിട്ടാണ് ഈ ക്ലീറ്റ് പിടിപ്പിക്കുന്നത്. നമ്മളത് ആ സെൻട്രലിൽ ആ ഡ്രോ വരുന്ന ഭാഗമാണ്. അതിൽ നമുക്ക് ടോപ്പിൽ ഒരു ഡ്രോയും അതേപോലെ തന്നെ ചോട്ടിൽ 2 ഡോറുകളാണ് ഇതിൽ വരുന്നത്. ജോയിൻ്റ് അടിക്കുന്നത് നമ്മൾ ഫുള്ള് റിവിറ്റാണ് ഇതിൽ അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗം ഫുള്ള് ജോയിൻ്റ് അടിച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്ക് വരുന്ന ഭാഗമാണ് ഈ ബോക്സിൻ്റെ. നമുക്ക് ഈ കോർണർ, അതായത് ഇതിൻ്റെ ഹൈറ്റ് പീസും കൂടി, ഏറ്റവും എൻഡിൽ വരുന്ന ഹൈറ്റ് പീസും കൂടി ഒന്ന് ജോയിൻ്റ് അടിച്ചെടുക്കണം. നമുക്ക് ഈ ബോക്സ് കൂട്ടുമ്പോൾ വേണമെങ്കിൽ 2 ബോക്സ് കൂട്ടാം. ഇതേപോലെ ബോക്സ് കൂട്ടാം. എല്ലാവരും നമുക്ക് 2 നമ്മുടെ ജെസ്കോറ് കൊണ്ട് ഡോറ് ഉണ്ടാക്കിയിട്ട് ഒരു 1.5 വെച്ച് അങ്ങനെയും നമുക്ക് ബോക്സ് കൂട്ടാം. നമ്മളിതിൽ സൈഡിൽ F ആണ് അടിക്കുന്നത്. നമ്മൾ ജെ സ്ക്വയർ വെച്ചിട്ട് ചെയ്യുമ്പോൾ
നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. എഫ് അടിക്കേണ്ട, നമുക്കത് പണിയും അതേപോലെ തന്നെ നമുക്ക് എളുപ്പം വർക്ക് ഫിനിഷാവും. നമ്മുടെ ബോക്സിൻ്റെ ആ ചെറിയ ബോക്സിൻ്റെ ഫുള്ള് ഇപ്പോൾ ഫ്രെയിം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ക്രോസിലെല്ലാം നമ്മൾ കുത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളതിൽ തട്ടടിക്കാനുള്ളതാണ് അടിച്ചു കൊടുക്കുന്നത്, അതായത് പാർട്ടീഷൻ കൊടുക്കണം. ഓരോ ഡോറും ഈ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മളിതിൽ കൊടുക്കുന്നത്. ഇതിൽ നമ്മളിത് ഗ്രില്ലൊക്കെ അടിച്ചിട്ടുണ്ട് സൈഡിൽ. നമ്മുടെ ബോക്സിൻ്റെ ഫുള്ള് അല്ല ടി വി സ്റ്റാൻഡിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ഡോറില്ലാണ്ട് ഒരു ബോക്സ് ഫുള്ളായി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതിൽ തട്ടും കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. നമ്മളിതിൽ തട്ടിടുന്നതൊക്കെ എ സി പി ഷീറ്റാണ്. തട്ടും അതേപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിലിട്ട് കൊടുക്കുന്ന ഡോറിലും ഒക്കെ എ സി പി ഷീറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിതിൻ്റെ ഡോറിൻ്റെ അളവ് എടുക്കുകയാണ്. ഇതിന് ഡോറിൻ്റെ അളവ് പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. നമ്മളിതിൽ ഡോറിൻ്റെ അളവിൽ ലൂസ് കൂടുന്നത്, അതായത് കൂട്ടിയിടുന്നത് 1/8 ആണ് കറക്റ്റ് അളവിൽ നിന്ന്. ഗൾഫ് സെക്ഷനിൽ അതായത് ജെ സ്ക്വയറിൽ ഇന്നർ അളവ് എടുത്തിട്ട് 1/8 ആണ് കൂട്ടിയിടുന്നത്. അതേപോലെ തന്നെ ഹൈറ്റിൽ നിങ്ങൾക്ക് അവിടെ എത്ര ഗ്യാപ്പ് ഉണ്ട് അതിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. നമ്മളിതിൽ ഡോറിലെല്ലാം ഹാൻഡിൽ സെക്ഷനാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മളാ ടോപ്പ് വരുന്ന ഭാഗത്ത് നമ്മൾ ഗ്ലാസ് ആണ് ഇതിലിട്ട് കൊടുക്കുന്നത്. ആ ഒരു സൈഡിൽ വരുന്നവിടെ, അതായത് എച്ചിങ് ഗ്ലാസ് ആണ്. അത് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന എച്ചിങ് ആണ്, അല്ലാണ്ട് വർക്ക് ചെയ്യുന്ന എച്ചിങ് അല്ല നമ്മളിതിലിട്ട് കൊടുക്കുന്നത്. നമ്മളത് ആ ഡോറിൻ്റെ കട്ടിങ് കഴിഞ്ഞ് നമ്മളിടത്ത് ഇപ്പോൾ ഇവിടെ റിവിറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മളിതിൽ അരനാല് സ്ക്രൂ ആണ് ഇതിൽ ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഇഞ്ചസ് തുളയ്ക്കുന്നുണ്ട്. ഇഞ്ചസ് തുളയ്ക്കുന്നത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നാലും നമ്മളിപ്പോൾ ആ വെതർഷിപ്പിൻ്റെ ആ കറക്റ്റ്, അതായത് പുറം സൈഡ് വരുന്നവിടെ കറക്റ്റ് എൻഡിലേക്കാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇഞ്ചസിൻ്റെ എപ്കോൻ്റെ ഇഞ്ചസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ റിവിറ്റ് എല്ലാം അടിക്കുന്നത് അരക്കാറ് സ്ക്രൂ ആണ്, സ്റ്റാർ സ്ക്രൂ ആണ് നമ്മളിതിൽ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇഞ്ചസൊക്കെ വെച്ച് കഴിഞ്ഞു, നമുക്ക് ഈ ഡോറൊന്ന് തൂക്കുന്നുണ്ട്. ഡോറ് നമ്മൾ കറക്റ്റ് അളവിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളിത് കുറച്ച് നിലത്തുനിന്ന് ഒരു ഫ്ലോറിൽ നിന്നൊരു ടൈൽസിൻ്റെ കനത്തിൽ പൊക്കിയിട്ടാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അതായത് ആ കട്ടിങ്ങിൻ്റെ ഒപ്പമാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഡോറിൽ ആ ഈ ഷീറ്റൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫുള്ള്. നമ്മളിതിൽ ഒരു ചെറിയ ഒരു 1/2 വെച്ചിട്ട് തലപ്പാവ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ടോപ്പിൽ നമ്മൾ ക്യാബിംഗ് കൊണ്ടൊരു ഡോറ് ഉണ്ടാക്കിയിട്ടാണ് അതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു 1 ഇഞ്ച് പ്രൊജക്ഷൻ. നമ്മൾ ഗ്ലാസ് പാർട്ടിക്കാർക്ക് ഗ്ലാസ് വേണ്ട പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഡ്രോയും അതിലുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് വീഡിയോ ലെങ്ത് ആക്കേണ്ട കൊണ്ടാണ് ആ ഡ്രോ ഉണ്ടാക്കുന്നതൊന്നും കാണിക്കാണ്ടിരുന്നത്. നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ആ സൈറ്റിലെത്തി നമ്മളിതാ ബോക്സ് വെച്ചു. അടിയത്തെ ബോക്സ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അത് നമ്മൾ ടൈൽസിൻ്റെ ആ 4 ഇഞ്ച് കനത്തിൽ നിന്ന് കയറ്റിയിട്ടാണ് വെച്ചിട്ടുള്ളത്. നമ്മളിതിൽ ക്ലീറ്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. 1 ഇഞ്ച് ക്ലീറ്റിലാണ് നമുക്ക് ഈ ബോക്സ് ഫുള്ളായിട്ട് നിൽക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ 4 ക്ലീറ്റാണ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. എ സി പി ഷീറ്റാണ് നമ്മളിതിൽ ഫുള്ള് തട്ടടിക്കാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഹിൽട്ടി അടിച്ച് കഴിഞ്ഞു. നമ്മളിഞ്ഞ അവിടെ പ്ലഗ് അടിച്ചിട്ടുണ്ട്. ഇനി കറക്റ്റ് അവിടെ നമ്മൾ ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ. ആ ഗ്യാപ്പിലേക്ക് ഇത് കയറ്റി വെച്ചതിന് ശേഷം 1/2 ബ്ലാക്ക് സ്ക്രൂ ആണ് ബോക്സ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബോക്സ് ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു.
അപ്പോൾ നമ്മളിതാ മൊത്തം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ടോപ്പിലത്തെ എല്ലാം ഗ്രേയും വൈറ്റും എന്നുള്ളൊരു ഇതാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്. അതാണ് നമ്മൾ പറഞ്ഞ ഒരു എച്ചിങ് ഗ്ലാസ് പറയുന്നത്. ആ ഗ്ലാസ്സിന് നമുക്ക് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടുന്ന എച്ചിങ് ഗ്ലാസ്സാണ്. ചുവട്ടിൽ രണ്ട് ഡ്രോ കൊടുത്ത് അല്ല ഡോറ് ചെറിയ ഡോറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ മേലൊരു ഡ്രോയും കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമ്മൾ ആ ഫുള്ളിൽ ഒരു മൂന്ന് തട്ടടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് കോയമ്പത്തൂരാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറും കൂടിയാണ് ആ വീട്ടുകാർ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ആണ് ഇപ്പോൾ അവിടെ ടി വിയിൽ ഓടുന്നത്. നമ്മുടെ വീഡിയോ ആണ് അവർ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയ്ക്ക് വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് ഓൾ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.